അരുവാപ്പുലം ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡിൽ ഉൾപ്പെട്ട കോഴഞ്ചേരി മുനിപ്പ് ഇവിടെ 46 സെന്റ് വരുന്ന പുറമ്പോക്ക് ഭൂമിയിൽ നിന്നാണ് മരങ്ങൾ മുറിച്ചത്. സ്വകാര്യ വ്യക്തി സ്വന്തം പുരയിടത്തിലെ മരങ്ങൾ മുറിച്ചതിനൊപ്പം സമീപത്ത് പുറമ്പോക്കിൽ നിന്ന മരങ്ങളും വെട്ടിയെന്നാണ് വില്ലേജ് ഓഫീസറുടെ കണ്ടെത്തൽ. ഡോളി ജെയിംസ് എന്ന വീട്ടമ്മയ്ക്കെതിരെയാണ് ആക്ഷേപം. ആന്റി അവിടെ സ്വന്തം സ്ഥലത്തെ കുറച്ച് മരങ്ങൾ മുറിച്ചിരുന്നല്ലോ അല്ലേ? ഇല്ല, എനിക്ക് യാതൊരു ഇഷ്യൂ ഇല്ല, ഞാനല്ല എന്റെ പുറമ്പോക്കിൽ നിന്ന് കുറച്ച് തടി മുറിച്ചു എന്ന് പറഞ്ഞ റവന്യൂവിന്റെ ഒരു റിപ്പോർട്ട് ഉണ്ട്, അതുകൊണ്ട് ഞാൻ വിളിച്ചതാ. ഇല്ല, എനിക്കവിടെ പുറമ്പോക്കില്ല. മുറിച്ച മരങ്ങളുടെ വലിപ്പമോ കാലപ്പഴക്കമോ നിർണ്ണയിക്കാനായിട്ടില്ല. ഗ്രാമപഞ്ചായത്ത് കുടിവെള്ള ടാങ്ക് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തോട് ചേർന്നതാണ് ഭൂമി. അരുവാപ്പുലത്തെ രാഷ്ട്രീയ നേതൃത്വത്തിലിരിക്കുന്ന ആളുകളുടെ പിന്തുണയോടുകൂടി പല സ്ഥലങ്ങളിൽ നിന്നും അനുമതിയില്ലാതെ ഇത്തരത്തിൽ മരങ്ങൾ മുറിച്ചു മാറ്റുകയും അത് വിറ്റഴിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് ഊട്ടുപാറ കേന്ദ്രീകരിച്ച് നടക്കുന്നത്. നിലവിലുള്ള ഭരണ സംവിധാനത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് അത് ഇപ്പം നടക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് മാത്രമല്ല, വ്യാപകമായി ഇത്തരത്തിൽ മരം മുറിക്കൽ നടന്നിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് സർക്കാർ സമഗ്രമായ ഒരു അന്വേഷണം നടത്തേണ്ടതാണെന്നാണ് കോൺഗ്രസിൻ്റെ അഭിപ്രായം. പ്രത്യേകം വിജ്ഞാപനം ചെയ്തിട്ടുള്ള വില്ലേജിൽ ഉൾപ്പെട്ട സ്ഥലമാണ് ഊട്ടുപാറ. ഇവിടെ മുൻകൂർ അനുമതിയില്ലാതെ 78 തേക്കുമരങ്ങൾ മുറിച്ച സംഭവത്തിൽ സ്ഥലമുടമയ്ക്കും മരം മുറിച്ചയാളിനുമെതിരെ വനം വകുപ്പ് കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു. അതേസമയം പുറമ്പോക്ക് ഭൂമിയിൽ നിന്നും മുറിച്ചു മാറ്റിയതിൽ തേക്കടക്കം മുന്തിയ ഇനം മരങ്ങളില്ലെന്നും വിഷയത്തിൽ റവന്യൂ വകുപ്പാണ് നടപടി സ്വീകരിക്കേണ്ടതെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. പ്രാഥമിക പരിശോധനയിൽ പുറമ്പോക്ക് ഭൂമിയിൽ നിന്നും 10 മരങ്ങൾ മുറിച്ചു മാറ്റിയെന്നുള്ളതാണ് കണ്ടെത്തൽ. വിശദമായ പരിശോധനയ്ക്ക് താലൂക്ക് സർവേയുടെ സാന്നിധ്യം വേണമെന്നുള്ളതാണ് വില്ലേജ് ഓഫീസർ നൽകിയിട്ടുള്ള റിപ്പോർട്ട്. സി കെ അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.